ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. സുന്ദരമായ ഒരു ചിന്തയിലേക്ക് സ്വാഗതം. ലോക പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും ചരിത്രകാരനുമൊക്കെയായ അർണോൾഡ് ടോയൻബിയുടെ വാക്കുകൾ നാം ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. അദ്ദേഹം പറയുകയാണ്, സംസ്കാരങ്ങൾ കൊല്ലപ്പെടുകയല്ല, സംസ്കാരങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. സിവിലൈസേഷൻസ് ഡൈ നോട്ട് ഔട്ട് ഓഫ് മേർഡർ ബട്ട് ഔട്ട് ഓഫ് സൂയിസൈഡ്. സംസ്കാരങ്ങൾ കൊല്ലപ്പെടുകയല്ല, സംസ്കാരങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ക്വട്ടേഷൻസിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഒരു സംസ്കാരത്തെ വിട്ട് ഒരു രാജ്യത്തിലേക്ക് വരാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചുരുക്കി ഒരു സമൂഹം, ഒരു ഭവനം, ഒരു വ്യക്തി എന്ന നിലകളിലേക്കൊക്കെ താത്തുകൊണ്ട് താഴോട്ടിറങ്ങി വന്നാൽ ആരും കൊല്ലപ്പെടുകയല്ല, പകരം നമ്മുടെ തെറ്റായ ചോയ്സിലൂടെ നാം സൂയിസൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ശരിക്കും നാം കൊല്ലപ്പെടുകയല്ല, നാം സൂയിസൈഡ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, മദ്യപിക്കുന്ന ഒരു വ്യക്തി, അയാൾ കൊല്ലപ്പെടുകയല്ല, അയാൾ സൂയിസൈഡ് ചെയ്യുകയാണ്. പുകവലിക്കുന്ന ഒരു വ്യക്തി, ആ കുടുംബത്തെ മുഴുവൻ അയാൾ സൂയിസൈഡിലേക്ക് നയിക്കുകയാണ്. കാരണം പാസീവ് സ്മോക്കിങ്ങിലൂടെ ആ ഭവനത്തിലെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അലസമായി ജീവിക്കുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം കൊല്ലപ്പെടുകയല്ല, മെല്ലെ ക്രമാനുഗതമായി സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചോയ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഒരു മിനിറ്റ് കിട്ടിയാൽ അദ്ദേഹം രണ്ടു വരി വായിക്കും, ഒരു പാരഗ്രാഫ് വായിക്കും. അതായിരുന്നു കലാം. ഒരിക്കൽ അദ്ദേഹം തിരുവനന്തപുരം ISRO നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഒരു ജീപ്പിൽ കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് ജീപ്പ് സ്റ്റാർട്ടാവുന്നില്ല. എയറോഡ്രോമിലോട്ട് പോകാനൊരു 15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ കലാം ജീപ്പിൽ കയറിയിരുന്ന ഉടനെ ഒരു പുസ്തകം കയ്യിലെടുത്തു, അതിലെ ഏതാനും വരികൾ വായിച്ചു, കണ്ണടച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഉടനെ കലാം, വലിയ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞു, ഞാനും കൂടെ ഇറങ്ങിത്തള്ളാം, സമയം അധികമില്ലല്ലോ. ആ മനുഷ്യൻ്റെ ലാളിത്യം നോക്കുക പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പടിപടിയായി നമുക്ക് നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല ചോയ്സിലൂടെ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ക്രിയാപൂർവം നമുക്ക് നല്ല ഒരു തീരുമാനം എടുക്കാം, വളരെ നല്ല ഒരു തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തെ നാം തന്നെ കൊന്നുകളയരുത്. നാം ഇരിക്കുന്ന ശിഖരം നാം തന്നെ മുറിച്ചു കളയരുത്, നാം നമ്മെ തന്നെ തകർത്ത് കളയരുത് എന്ന് മാത്രം സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കട്ടെ. ഈ കുഞ്ഞു ചിന്ത നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് ഡോക്ടർ ജോജു ജോൺ. ഈ ചിന്ത, സ്വയം സൂയിസൈഡ് ചെയ്ത് കളയരുത് എന്നുള്ള ചിന്ത, വളർന്നുകൊണ്ടേയിരിക്കണം, ഓരോ നിമിഷത്തിലും ക്രിയാത്മകമായി ജീവിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്ന ചിന്ത മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് ഏതാനും പേർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കണ്ട. നല്ല ആശംസകൾ.